പുതുപ്പള്ളിയിലെ തേക്കുകുന്ന് പ്രദേശത്തുള്ളവർ 10 വർഷമായി വെള്ളത്തിന് ആശ്രയിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പാറമടയാണ്. അടുത്തിടെ നടപ്പിലാക്കിയ ജലജീവൻ പദ്ധതിയിലും വെള്ളം വരാതായതോടെ കുടിവെള്ളവും ലഭിക്കാതായി. പുതുപ്പള്ളി മണർകാട് പഞ്ചായത്തിലെ തേക്കുംകുന്ന് പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ 25 കുടുംബങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നിത്യോപയോഗത്തിനുള്ള വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കാണുന്ന പാറമടയാണ്. പ്രദേശത്ത് കാലങ്ങളായി തുടരുന്ന ജലക്ഷാമം പരിഹരിക്കാൻ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും അതും നിലച്ചിട്ട് മാസങ്ങളായി. തങ്ങളുടെ ദുരിതം കേൾക്കാനോ പരിഹാരം കാണാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളത്തിന് ഏക ആശ്രയം സ്വകാര്യ വ്യക്തിയുടെ പാറമടയിലെ ഈ കാണുന്ന മലിനജലമാണ്. കുടിവെള്ളത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഈ പാറമട വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരാളുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പം കുടിവെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കിണർ വേനൽക്കാലമായാൽ അത് പറ്റുന്നതുകൊണ്ട് വേറൊരു വീട്ടിലോട്ട് മാറേണ്ടി വരും. തേക്കുംകുന്ന് പ്രദേശത്തെ അടിസ്ഥാന പ്രശ്നമായ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പോലും ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. അടുത്തിടെ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും മാസങ്ങളായി വെള്ളം വരുന്നില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഈ ജലനിധിയുടെ ഇതായ പിന്നെ ഞങ്ങൾ അതും ഒത്തിരിയും ട്രൈ ചെയ്തേ പിന്നെ ഇപ്പൊ കിട്ടിയിട്ട് ഇപ്പൊ കുറച്ച് നാളാണ്. എന്നിട്ട് പിന്നെ ഇപ്പൊ 2 മാസത്തോളം വെള്ളം വരുന്നുമില്ല. എന്നാൽ തേക്കുംകുന്ന് പ്രദേശത്തെ എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും പാറമടയിലെ വെള്ളം പ്രദേശവാസികൾ പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നതാണെന്നും കോൺഗ്രസ് പഞ്ചായത്ത് അംഗം സക്കറിയ കുര്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 99% പണിയും പൂർത്തിയായ വാർഡാണിത്. എല്ലാ വീടുകളിലും കണക്ഷൻ എത്തിക്കുകയും വെള്ളം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഈ മണനാട് ഗ്രാമപഞ്ചായത്തിലെ ജനതയിലെ വെള്ളമില്ല. അതായത് വടവാതൂരിൽ നിന്ന് ജൽജീവൻ പദ്ധതിയുടെ വെള്ളമില്ലാത്ത എന്നാന്ന് വെച്ചാൽ തേമ്പറവാർക്കടവിൽ അതിൻ്റെ മെയിൻ ലൈൻ പൊട്ടി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ അത് ശരിയാവുമെന്നാണ് വാട്ടർ അതോറിറ്റി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. 10 ആണ്ടുകളായി പ്രദേശത്ത് തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ ഇത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ പുതുപ്പള്ളി.